ചന്ദനക്കടത്ത് തമിഴ്നാട്ടിൽ അറസ്റ്റിലായ സംഘത്തെ നിലമ്പൂരിൽ എത്തിച്ച് നടത്തിയ തെളിവെടുപ്പ് പൂർത്തീകരിച്ചു. ചന്ദനക്കടത്തിലെ അന്തർ സംസ്ഥാന ബന്ധമുള്ളവരാണ് ചന്ദനം കൊണ്ടുപോകുന്നതെന്ന് പ്രതികൾ മൊഴി നൽകി. പൂക്കോട്ടൂർ പള്ളിപ്പടി ചോലയിൽ സി മുഹമ്മദ് ഫസുൽ റഹ്മാൻ, ആലങ്കോട് പണ്ടാരപ്പൊട്ടി ഹാജിയാർ പള്ളി ഫജാസ്, പണ്ടർകുളം നറുക്കര അടങ്ങാപ്പുറം മുഹമ്മദ് സുഹൈൽ, വെള്ളവമ്പുറം പുല്ലാര ഇല്ലിക്കത്തൊടി മുഹമ്മദ് അബ്രാൻ, പട്ടർകുളം തോട്ടുപുറം മുഹമ്മദ് സുഹൈൽ, പൂക്കോട്ടൂർ ഇല്ലിക്കത്തൊടി ഉമ്മർ എന്നിവരാണ് കഴിഞ്ഞ 5 ചന്ദനം വാനിൽ കടത്തുമ്പോൾ സേലത്ത് വനംവകുപ്പിന്റെ പിടിയിലായത്. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ പരിധിയിൽ വരുന്ന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ചന്ദനം കടത്തിയതെന്ന ഇവരുടെ മൊഴിയിലാണ് പ്രതികളെ ജയിലിൽ നിന്നും നിലമ്പൂർ നോർത്ത് DFO കാർത്തിക് 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത്. സേലത്തിലെ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു 1.6 ടൺ ചന്ദനത്തിന്റെ ഒരു വണ്ടിയും അതിലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 6 പേരെയും വന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 6 പേരും നമ്മുടെ മഞ്ചേരി ആ ഭാഗത്തിലുള്ള ആൾക്കാരാണ്. അപ്പോ ഈ 6 പേരെയും നമ്മൾ ഒരു 5 ദിവസം നമ്മൾ ഇതിൽ കസ്റ്റഡിയിൽ എടുത്തിരുന്നു കേരള വനംവകുപ്പ്. അപ്പൊ ഈ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ഈസ്റ്റേൺ സർക്കിൾ CCF നിർദ്ദേശത്തിലെ ഒരു ഇത് സ്പെഷ്യൽ ടീമാണ് ചെയ്തത് ഇവരുടെ അന്വേഷണത്തിൽ. ഇപ്പോ നമുക്ക് അവരുടെ അന്വേഷണം കഴിഞ്ഞ് ഇന്ന് നമുക്ക് അവരുടെ ശേലം നമ്മൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് അവരുടെ കയ്യിൽ അത് കിട്ടാനുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോ ഇനി അവരെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഇനി ഇത് ഇനി അവരുടെ കയ്യിലിരുന്ന് മറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നത് വെച്ച് നമുക്ക് ഇനി അന്വേഷണം നമുക്ക് വന്ന്. എടവണ്ണ റേഞ്ചിലെ കൊടുപുഴ സ്റ്റേഷനിൽ സൗകര്യക്കുറവ് മൂലം അകമ്പാടം വനം സ്റ്റേഷനിലാണ് പ്രതികളെ കൊണ്ടുവന്ന മൊഴിയെടുത്തത്. പോണ്ടിച്ചേരി വനമന്ത്രിയുടെ മകളുടെ പേരിലുള്ള തേനീച്ച ഫാമിൽ നടത്തിയ റെയ്ഡിൽ ഇതോട് ചേർന്ന ചന്ദന ഫാക്ടറിയിൽ നിന്നും 6 ടൺ ചന്ദനത്തലകളും ചീളുകളും പിടിച്ചിരുന്നു. ചന്ദനകടത്തിൽ സഹായിച്ച ജില്ലയിൽ നിന്നുള്ള ചിലരുടെ പേരുകളും പ്രതികൾ നൽകിയ മൊഴിയിലുണ്ട്. ഇതിൽ ചില പ്രമുഖരും ഉണ്ടെന്നാണ് സൂചന. 1600 കിലോ ചന്ദനവും കടത്താൻ ഉപയോഗിച്ച വാനും കഴിഞ്ഞ 5 സേലത്ത് വനംവകുപ്പ് പിടികൂടിയത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ചന്ദനം മഞ്ചേരിയിൽ എത്തിച്ച ശേഷമാണ് കടത്തുന്നതെന്നും കുറച്ചു കാലങ്ങളായി ഇത് നടന്നു വരുന്നതായും പ്രതികൾ മൊഴി നൽകി. പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയെങ്കിലും ചന്ദനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. മണ്ണാർക്കാട്, സൗത്ത് വയനാട്, തൃശൂർ ഡിവിഷനുകളുടെ പരിധിയിൽ നിന്നും സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിന്നും ചന്ദനം ശേഖരിച്ചിരുന്നതായും ഇവർ മൊഴി നൽകി. പ്രതികളിൽ ഒരാളായ ഉമ്മറിന് ചന്ദന ഫാക്ടറിയിൽ പങ്കാളിത്തമുണ്ടെന്നും മൊഴിയിലുണ്ട്. 9 പേർ കൂടി കേസിൽ പ്രതിയാണെന്ന് പറയുമ്പോഴും ഇവരുടെ പേരുകൾ വനംവകുപ്പ് പറയുന്നില്ല. പിടിയിലായത് ചന്ദനക്കടത്തിലെ പ്രധാന കണ്ണികളാണ്. SS Gold, Pure Gold. SS Group, Nilambur.